വയനാട് തലപ്പുഴയിൽ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി. മക്കിമലയിൽ കുഴിച്ചിട്ട ബോംബുകൾ എവിടെ നിന്ന് കിട്ടി എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം. മേഖലയിൽ കനത്ത ജാഗ്രതയാണ്. നമുക്കൊപ്പം ദീപക് മോഹൻ ചേരുന്നു തത്സമയം. ദീപക് മോഹൻ, ഇന്നലെ 5 കിലോ ഭാരമുള്ള ഒരു IED ബോംബ് നിർവീര്യമാക്കിയ വാർത്തയുമായാണ് ആ ദൃശ്യങ്ങളൊക്കെ കൊണ്ടാണ് ദീപക് മോഹൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. മേഖലയിൽ ഇപ്പോൾ തണ്ടർബോൾട്ടിന്റെ ഒക്കെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ്? മാവോയിസ്റ്റ് സാന്നിധ്യം 4 പേരെ ഉള്ളെങ്കിൽ പോലും അവർ ആ പ്രദേശത്തുണ്ട് എന്ന് കൺഫേം ചെയ്യുന്നുണ്ടോ? സുജിയ, 4 പേർ മാത്രമാണ് കബനി ദളത്തിൽ അവശേഷിക്കുന്ന മാവോയിസ്റ്റുകൾ എന്നാണ് പോലീസ് നിഗമനം. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ ഈ കബനി ദളത്തിൽ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് കുറച്ചാളുകൾ കർണാടക വനത്തിലേക്ക് പോയതെന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലെ, അതായത് ഇന്നലെ രാവിലെയോടുകൂടി ഈ നിർവീര്യമാക്കിയ IED ബോംബ്, പിന്നീട് അതിനുശേഷം ഈ വനമേഖലയിൽ ഈ തലപ്പുഴ, മക്കിമല, കമ്പമല തുടങ്ങിയ വനമേഖലകളിലും ഒപ്പം 6 കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, കണ്ണൂർ ജില്ലയിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കൂർഗ് മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ തണ്ടർബോൾട്ട് ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല ജില്ലയിലെമ്പാടും തന്നെ പട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. ഈ മാവോയിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റികളിൽ നിന്ന് ഒരു വയനാട് ജില്ലയിലെ മാവോയിസ്റ്റുകൾക്കായി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് 10ാം വർഷമായിട്ടുള്ള മാവോയിസ്റ്റിൻ്റെ വാർഷികം പ്രത്യേക ആക്ഷനിലൂടെ ഇത്തരത്തിൽ നടപ്പിലാക്കണം എന്നായിരുന്നു അത്. അതിന് പ്രകാരമായിരിക്കാം ഇത്തരത്തിൽ ബോംബ് സ്ഥാപിച്ചത് എന്നും പോലീസ് കരുതുന്നുണ്ട്. പക്ഷേ ഈ ബോംബ് സ്ഥാപിക്കാൻ ഈ 4 പേരായിട്ടുള്ളത്, ഒന്ന് CP മൊയ്തീൻ, മറ്റൊന്ന് മനോജ്, ആഷിക്ക്, കൽപ്പറ്റ സ്വദേശിയായ സോമൻ എന്നീ 4 പേരാണ് ഇനിയുള്ളതെന്നാണ് പോലീസിന് നിഗമനം. ഈ 4 പേരിൽ പലരും ഇത്തരത്തിൽ രോഗങ്ങൾ കൊണ്ടും മറ്റ് അവശതകൾ കൊണ്ടും വളരെ ക്ഷീണിതരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പോലീസിനെയോ അല്ലെങ്കിൽ തണ്ടർബോൾട്ടിനെയോ പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നാണ് പോലീസ് കരുതുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ IED ബോംബ് ഒരു ഗറില്ല നീക്കമായി തണ്ടർബോൾട്ടിനെതിരെ തണ്ടർബോൾട്ടിനൊരു ഭീഷണിയും ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ സ്ഥാപിച്ചതെന്ന് പോലീസ് കരുതുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഭാഗത്തേക്ക് SOG, അതായത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ തലവനായ തപോഷ് ബസുമതിരി എത്തിയിരുന്നു. ഒപ്പം പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും SPG ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഏതായാലും ഈ ഇന്നലെ ഈ ബോംബ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകൾ തന്നെയാണോ എന്നുള്ളതിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. സാധാരണ ഇത്തരത്തിലുള്ള എല്ലാ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ അതല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ മാവോയിസ്റ്റുകൾ ലഘുലേഖകളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ ആയി പുറത്തു വരാറുണ്ട്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ അയ്യൻകുന്ന് ഉരുപ്പുകുറ്റിയിൽ തണ്ടർബോൾട്ട് സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് മാവോയിസ്റ്റ് അംഗം കവിത കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ഈ കവിതയുടെ മരണത്തിന് രക്തം കൊണ്ട് തന്നെ പകരം ചോദിക്കുമെന്ന് തിരുനെല്ലി ഗുണ്ടികപ്പറമ്പുള്ള ആദിവാസി കോളനിക്ക് സമീപമുള്ള മേഖലയിൽ ഇത്തരത്തിൽ നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ആക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ മേഖലയിൽ ഇപ്പോൾ പോലീസ് തിരച്ചിൽ തുടരുന്നുണ്ട്. UAPA പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ മാവോയിസ്റ്റുകളാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരണം. അത് ഈ വരും ദിവസങ്ങളിൽ വരും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. സുജയ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ മഴയുണ്ട് എന്ന സന്ദേശം നമ്മുടെ